അല്ലെങ്കിൽ ക്യാൻവാസ് ബോർഡ് അല്ലെങ്കിൽ ബോർഡിലായാലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാനിപ്പോൾ കേക്ക് ബോർഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അന്നേ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കോട്ടിങ്ങിലേക്ക് പെയിൻറ്റ് പിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്ക് വലിച്ച് കളയുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. ആ തന്നെ കൊടുക്കുന്നത് ആ ഒരു വള്ളിയില്ലേ, ആ വള്ളി ഉപയോഗിച്ചൊരു ബോർഡറാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എംബ്രോയിഡറിയുടെ ഒരു ഡ്രസ്സിൻ്റെ എംബ്രോയിഡറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒട്ടുന്നുണ്ടായില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പ്ലസ് ടുക്ക് മാത്രമേ ഉള്ളൂ, കാരണം കൊറോണ ടൈമിനാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലസ് ടുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞായി 15-ാം തീയതിയാണ്. അപ്പോൾ തീർത്തെടുത്തത് ഞാൻ ജൂൺ മൂന്നാം തീയതിയാണ് എനിക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ മെറ്റാലിക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി കുറേ പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കിട്ടിയത് ഇപ്പോഴാണ്, ഈ ഒരു ടൈമിങ്ങിലാണ് എനിക്ക് കിട്ടിയത്. ഒരു ജൂൺ 2-നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോർഡർ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഫോം ഷീറ്റൊക്കെ കട്ട് ചെയ്തൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഒട്ടിച്ചെടുക്കുന്നത്. ഈ പരന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഒട്ടിക്കുക, പിന്നെ ഇച്ചിരി വെയിറ്റ് എന്ന് വെച്ചാൽ ഇച്ചിരി എന്താ പറയുക പൊങ്ങിയൊക്കെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ അവസാനം ഒട്ടിക്കുകയായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ ലെറ്റർ ഇച്ചിരി നല്ല സാധനങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പല സാധനങ്ങൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്താ പറയുക, സോഡാ മൂടി, പിന്നെ ഒരു പല താക്കോൽ, പേനയുടെ മൂടി, പിന്നെ കട്ടറൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഫൈനലിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെയിൻറ്റ് പിടിക്കുന്നില്ല മര്യാദക്ക്. അടിച്ചു വരികയാണെങ്കിൽ കുറേ പെയിൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന എന്തായാലും ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് പെയിൻ്റ് അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്, ഇത്രയും ഭാഗം ഞാനാണ് പെയിൻ്റ് അടിച്ചത്. ബാക്കി ഞാൻ ചേച്ചിക്ക് കൊടുത്തു. അതിൻ്റെ ടൈമിന് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കാതിരുന്നത്. അപ്പോൾ ബാക്കി ചേച്ചി പെയിൻ്റ് അടിച്ച് തന്നു. എനിക്കാണെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ട് തീരണമില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് പെയിൻ്റ് അടിച്ചു. ബാക്കി ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കട്ടും പിന്നെ തരയും പിന്നെ ഞാൻ വേറെ നോക്കി കൊണ്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇത് സിബൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എക്സ്ട്രാ വെച്ചതാണ്. കാരണം എനിക്ക് അവിടെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി, അപ്പോൾ അതുകൊണ്ട് വെച്ചാണ്. പിന്നെ ഞാൻ പോയി മെറ്റാലിക് ഷെയ്ഡ് എനിക്ക് കിട്ടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടയിൽ ആകെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ, ക്രാഫ്റ്റ് ഷോപ്പൊക്കെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പോയി മേടിച്ചു. എന്നിട്ടേ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മെറ്റാലിക് ഷെയ്ഡ്, നമ്മുടെ ഗോൾഡൻ ഷെയ്ഡ് നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക.
അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട എല്ലാ കൂട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ മെറ്റാളിക് ഷേർട്സിനെയൊക്കെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ അറിയാവുന്നവരെന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയില്ല, അത് മാത്രമല്ല ഇപ്പോൾ അറിയാത്തവർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി അറിയട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡീറ്റെയിലൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.